നമസ്കാരം. പലപ്പോഴും ലോൺ എടുക്കുന്ന ടൈമിൽ ആളുകൾ പൈസയ്ക്ക് വളരെ അത്യാവശ്യമുള്ളപ്പോഴായിരിക്കും ലോൺ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എവിടെ നിന്ന് കാശ് കിട്ടിയാലും എടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഒരിക്കലും ലോണ് നമുക്ക് ഒരു വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഉറപ്പ്, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു ആ ശ്രദ്ധ എപ്പോഴും നമ്മൾ ലോൺ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ബുധനാഴ്ച ദിവസങ്ങളിൽ 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ഫോണിൽ അവൈലബിൾ ആവും. ആ ടൈമിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കുക, എന്തെങ്കിലും മണി റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ വിളിച്ചിട്ട് ഞാൻ കേട്ട ഒരു കാര്യമാണ്, അവർ ഓൺലൈനായിട്ട് ലോൺ അപ്ലൈ ചെയ്തു. ആപ്പിൽ കൂടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. ആപ്പിൽ കൂടെ ലോണിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവർക്ക് ലോണിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാവരും ആപ്പിൽ കൂടെ തന്നെയാണ് ഇവർ അപ്ലൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൽ ലോണിന് ഇവർക്ക് ഒരു ചെറിയ പൈസ ഇവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷേ ഇവർക്ക് പൈസ വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇവർ ഇവിടെ ഞാൻ ചോദിച്ചു, എന്തിനു നിങ്ങൾ ആ ലോണിൽ കൂടെ ആപ്പിൽ കൂടെ ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായെന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ, ഞങ്ങൾ പൈസ കിട്ടില്ലേ ഉള്ളൂ, അതിൻ്റെ റിസ്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്ന്റെ പേരിൽ ഞങ്ങൾ അതിനെ പേടിക്കണമെന്ന് വെച്ചിട്ട് അവർ പോയിട്ട് ലോൺ എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സിന് ഈ കാർന്നവന്മാർക്ക് സത്യത്തിൽ വലിയ അറിവൊന്നുമില്ല, പക്ഷേ യങ്സ്റ്റേഴ്സ് മൊത്തം ആപ്പിൽ കൂടെ കളിക്കണതിൻ്റെ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരും അറിയാമെന്നുള്ളതാണ്. പക്ഷേ ലോൺ എടുക്കുന്ന ടൈമിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ SBI പോലത്തെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനത്തെ സ്ഥലത്ത് ലോൺ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കണം, എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ആൾക്കാരുടെ പെരുമാറ്റം കൊള്ളില്ല, അവിടെ ആൾക്കാരുടെ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ ചോദിക്കും. സത്യം പറഞ്ഞാൽ എല്ലാ ഡോക്യുമെൻറ്റും നമ്മുടെ അടുത്ത് കൃത്യമായിട്ടുണ്ടെങ്കിൽ, ആ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് അനുസരിച്ചാണ് ലോണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നമുക്ക് ആ ലോൺ അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. ആ ലോണ് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ദയവേ നിങ്ങൾ ലോൺ എടുക്കല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരം ബാങ്കുകളിൽ പോകുമ്പോൾ ഇത്തരം ചെക്കുകൾ ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ നമുക്കുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് ഇത്തരം ലോൺ അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ റിസ്ക് അസസ്മെൻറ്റും കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇതിന് ഈ റിസ്ക് അസസ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് നേരെ പോയിട്ട് ഈ ആപ്പിൽ കൂടെ നമ്മൾ ലോൺ എടുക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ ഇതിൽ ലോൺ എടുക്കാനായിട്ട് തയ്യാറായ ടൈമിൽ ലോണിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അവർ അയച്ചു കൊടുത്തു. അപ്പോൾ ആ ലെറ്ററിൽ ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അത് എന്തോ ഒരു ടെക്നോളജിക്കൽ കമ്പനിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ ലോണ് കൊടുക്കാനായിട്ട് നിയമപരമായിട്ട് അർഹതയില്ല. ഇനി ലോണിൻ്റെ കണ്ടീഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ വെളിയേ പോയി. 6% പെർ മന്ത്, 6% പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72% പെർ ആനമാണ്. എന്ന് വെച്ചാൽ 100,000 രൂപ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത് 172,000 രൂപയാണ്. എന്ത് ഇതിനെ ബ്ലേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബ്ലേഡിൻ്റെ ബ്ലേഡ് എന്നെല്ലാം പറയണം. അങ്ങനത്തെ പലിശ കൊടുത്തിട്ട് ആൾക്കാർ എടുക്കാനായിട്ട് തയ്യാറാണ്. എനിക്കറിഞ്ഞുകൂടാ ഇവർക്ക് ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവേണ്ടെന്നുള്ളത്, ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത്. ഒരിക്കലും ലോൺ എടുക്കുന്ന ടൈമിൽ പെർ മന്ത് എന്നുള്ള ടൈപ്പിൽ നമ്മൾ എടുക്കരുത്. ക്രെഡിറ്റ് കാർഡിനും പ്രശ്നമാണ്, പെർ മന്താണ് ഇൻട്രസ്റ്റ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പെർ ഇയർ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ലോൺ എടുക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇനി ബാങ്കിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ ഈ രണ്ട് പ്രശ്നം അവിടെ നടന്നു. എന്നിട്ട് ഇവർ ലോൺ എടുക്കാനായിട്ട് ഇവർ കുറേ ഡോക്യുമെൻ്റൊക്കെ ചോദിച്ച് ഇവർ എല്ലാവരും ലോണിൽ എന്തൊക്കെയാണോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അലോ ചെയ്യാൻ പറഞ്ഞത് എല്ലാവരും കൊടുത്തു. അപ്പോൾ മിക്കവാറും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാവരും അവർക്ക് പോയിട്ടുണ്ടാവും. ഇനി ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് ലോൺ എടുക്കാനായിട്ട് അവസാനം വന്നപ്പോൾ ഇവരെന്തോ OTP കൊടുക്കും, ഇതനുസരിച്ചിട്ട് നിങ്ങൾ എന്തോ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ OTP കൊടുത്ത ടൈമിൽ ഇവരുടെ ബാങ്കിൽ എന്തോ ചെറിയൊരു കാശുണ്ടായിരുന്നു, ഏകദേശം ഒരു 10-25,000 രൂപ. ആ പൈസയും കൂടി അവരെടുത്തു പോയി. ഇവരുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്ത ടൈമിൽ ഇവരുടെ ബാങ്കിലുണ്ടായിരുന്ന ബാലൻസ് 25,000 രൂപീസ് ഉണ്ട്. ആ പൈസയും അവർ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് പിന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് ലോൺ എമൗണ്ട് കൊടുത്തില്ല. ഇവരെന്ത് 40,000 രൂപയ്ക്ക് വേണ്ടി എന്തോ ലോണാണ് അപ്ലൈ ചെയ്ത്, ആ ലോൺ എമൗണ്ട് കൊടുത്തില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കോളാണ് ഇവരെ ശല്യം ചെയ്തിട്ട് പൈസ കൊടുക്കണം മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസുള്ള ആൾക്കാരോട് വിളിച്ച് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്കുള്ള ഈ പറഞ്ഞ 25,000 രൂപ പോവുകയും ചെയ്ത് എന്നിട്ട് പിന്നെ ഈ ഹരാസ്മെൻ്റ് കണ്ട് നിൽക്കേണ്ടവരും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കാര്യമുള്ളൂ, നമ്മൾ
ലോൺ എടുക്കുകയാണെങ്കിലും ശരി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ശരി എപ്പോഴും നമ്മൾ ആർ ബി ഐയുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം നമ്മൾ എടുക്കുക. ഇന്ത്യയിൽ ഒരു ഭരണപരമായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്, ഗവൺമെൻറ് സിസ്റ്റമുണ്ട്, ഒരു റെഗുലേറ്ററുണ്ട്, ആ റെഗുലേറ്ററിൻ്റെ കീഴിലുള്ള കാര്യങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യുക. സംഭവം ശരിയാണ്, ഇവിടെ ഒത്തിരി ആളുകൾക്ക് ഇപ്പോൾ ടെക്നോളജി കൂടി, ബാങ്കിങ് കൂടി, ഇതെല്ലാവരും കൂടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പൈസ ആവശ്യം വരുമ്പോൾ എവിടെ നിന്നായാലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ധൃതിയിൽ പോയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചെന്നപ്പെടും. ദയവ് ചെയ്തിട്ട് ലോൺ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും നമ്മുടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫിനാൻഷ്യലി നമുക്ക് അടയ്ക്കാനുള്ള കഴിവുണ്ടോയെന്ന് ശ്രമിക്കുക. ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ എത്ര രൂപ തിരിച്ചടയ്ക്കണം, എത്ര നാൾ കൊണ്ട് തിരിച്ചടയ്ക്കണം, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്ലോസും കാര്യങ്ങളും എന്താണ്, നമ്മളടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്. ലോൺ എടുക്കുന്ന ടൈമിൽ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഇൻട്രസ്റ്റ് എത്രയെന്നുള്ളത്. ആ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ലോണിൽ ചെന്നുപെടാം, അല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ലോണിൽ ചെന്ന് പെടല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ പിന്നെ കടക്കണി നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതൊരു എല്ലാവരും ഇതൊരു ഒരു ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുക ഇത് തിരിച്ചടയ്ക്കാനുള്ളതാണ്, എനിക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവില്ലെങ്കിൽ ദയവ് ചെയ്ത് ചെന്ന് പെടാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കാണാത്തതും നമുക്ക് അത്ര വലിയ ഉറപ്പില്ലാത്ത ആൾക്കാരുടെ പണമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ആപ്പിൽ കൂടെയും കാര്യങ്ങളിൽ കൂടെയൊക്കെ അത്രയും റെഗുലേറ്ററി സിസ്റ്റമുള്ള ആപ്പുകളിൽ നിന്ന് മാത്രം ഇടപെടാനായിട്ട് ചെയ്യുക. എസ്പെഷ്യലി ഫസ്റ്റ് ഇടപാട് ഒന്ന് നേരിട്ട് പോയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു നല്ലൊരു പാഠമാവട്ടെ. ആരും ഇങ്ങനത്തെ അത്ര അണ്ണദുരേഷ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് ഫിനാൻഷ്യൽ ഇടപാടുകൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കല്ലേ. ലോൺ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് പൈസ കിട്ടല്ലേ, ഇനി എനിക്ക് തിരിച്ചടയ്ക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലെന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്മാർട്ടാവാൻ നോക്കല്ലേ. നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും നോക്കിയിട്ട് പണവാടകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലരും പറ്റിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പൈസ മാനേജ് ചെയ്യാൻ പറ്റട്ടെ. ഇൻ കേസ് ലോണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും ആലോചിച്ചിട്ട് മാത്രം അതിൽ ചെന്നുപെടാം. എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് റെഗുലേറ്റഡ് മാത്രം എടുക്കുക. എല്ലാവർക്കും നന്നായിട്ട് പൈസ മാനേജ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും മണി റിലേറ്റഡോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡോ ക്വസ്റ്റ്യൻസോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ മെയിലിലോ ചോദിക്കാം. ഇനി നമുക്ക് മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ വന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് കോഴ്സുകളൊക്കെ ഇട്ടുണ്ട് എങ്ങനെ കടത്തി നിന്ന് മാറാം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.